ിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കൃപ നിറഞ്ഞ മറിയത്തിൻ്റെ കരം പിടിച്ചു മുന്നേറുന്ന ഒക്ടോബർ മാസത്തിലെ തിരുവചനം പങ്കുവയ്ക്കപ്പെടുന്ന ഇന്നത്തെ നെയ്സസ് ടൈമിലേക്ക് നിങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ ജോൺ മറിയ വിയാനി പറയുന്നു കൈകളിൽ കൊണ്ടുനടക്കുന്ന ജപമാല സാത്താനെതിരെയുള്ള ആയുധമാണ് എന്ന് ഇന്ന് ബഹുമാനപ്പെട്ട ബേബി ജോൺ കലയന്താനിയിലൂടെ പരിശുദ്ധ അമ്മയെപ്പറ്റി ശ്രമിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം അമ്മേ ജപമാല ഭക്തിയിൽ എന്നെ വളർത്തണമേ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്നേഹപിതാവായ ദൈവമേ അങ്ങേ തിരുക്കരങ്ങളിൽ എളിയവരായി ഞങ്ങളെ സമർപ്പിക്കുന്നു ഈശോയെ പ്രത്യേകമായി അങ്ങേ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേക സ്നേഹഹൃദയങ്ങളെ വിശിഷ്യ നേഴ്സസ് ടൈം എന്ന ഈ ശുശ്രൂഷയെ അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെ ആതുര ശുശ്രൂഷ വേദി പ്രവർത്തിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ അമ്മയുടെ വിമലഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് ആ വിമലഹൃദയ സ്നേഹം എല്ലാ ഹൃദയങ്ങളിലേക്കും എത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യവും സാമീപ്യവും നൽകി സഹായിക്കണമേ അമ്മ ഈശോയിൽ പ്രിയമുള്ള സ്നേഹഹൃദയങ്ങളെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായ മുപ്പത്തി ഏഴാം വാക്യം അവിടെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് അവൻ എല്ലാം നന്നായി ചെയ്യുന്നു ധ്യാനിക്കാം നമുക്ക് അവൻ എല്ലാം നന്നായി ചെയ്യുന്നു ആര് യേശു ശിഷ്യഗണങ്ങൾ ഈ ഗുരുവിനാഥൻ്റെ കൂടെ ഈശോയുടെ കൂടെ ഒരു മൂന്ന് വർഷക്കാലം നടക്കുകയാണ് അതിൽ നിന്നും ആ യേശുവിൻ്റെ കൂടെ നടന്ന ആ കാലം അത്രയും ശിഷ്യന്മാർ ഒരു കാര്യം മനസ്സിലാക്കി അവൻ ചെയ്യുന്നതെല്ലാം നല്ലതാണ് ഈശോ ചെയ്യുന്നതെല്ലാം നല്ലതാണ് അതുകൊണ്ട് അവർ പറയുകയാണ് അവൻ എല്ലാം നന്നായി ചെയ്യുന്നു പ്രിയമുള്ള സ്നേഹഹൃദയങ്ങളെ നമുക്ക് സാധ്യമാണോ എല്ലാം നന്നായി ചെയ്യുവാൻ നമ്മുടെ ദൗത്യവഴികൾ പ്രവർത്തന മണ്ഡലങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ അത് നന്നായി ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ചിന്തിക്കാം നമുക്ക് കഴിയണോ കഴിയണമെങ്കിൽ ഒരു സ്നേഹം വഴി നമുക്ക് ധ്യാനിക്കാം അത് മറ്റൊന്നുമല്ല നന്നായി എല്ലാം ചെയ്യുവാൻ പഠിപ്പിക്കുന്ന ഒരു നല്ല അമ്മ അത് പരിശുദ്ധ കന്യാമുറിയുവ അതുകൊണ്ടാണ് അവനെല്ലാം നന്നായി ചെയ്തത് ലൂക്ക രണ്ട് അൻപത്തിരണ്ട് രണ്ടാമധ്യായം അൻപത്തിരണ്ടാം വാക്യം യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു അപ്പോൾ ഈശോ പ്രായത്തോടൊപ്പം ജ്ഞാനത്തിലും വളർന്നു വന്നു എങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയിൽ അപ്പോൾ നാം വളരേണ്ടത് ദൈവം ദൈവം നമ്മളെ പ്രീതിയോടെ കാണുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വളരുമ്പോഴും മനുഷ്യരുടെ പ്രീതിയിലും വളരേണ്ടതുണ്ട് അതിന് സാധ്യമാകണമെങ്കിൽ ഈശോയെ വളർത്തിയതാരൊക്കെയാണ് പരിശുദ്ധയെ അമ്മയും വികസിപ്പിതാവും അപ്പോൾ നമുക്ക് ധ്യാനിക്കാം അവൻ എല്ലാം നന്നായി ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ അമ്മ പഠിപ്പിച്ചതെല്ലാം നല്ലതായിരുന്നു നന്മ നിറഞ്ഞവളായിരുന്നു അമ്മ പ്രിയമുള്ളവരെ ഈ നേഴ്സസ് ടൈം പ്രത്യേകിച്ച് ആതുര ശുശ്രൂഷ വേദിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ നേഴ്സുമാരെയും ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു കേവലം ജോലിയല്ല അത് മറിച്ച് അതൊരർപ്പണമാണ് അർപ്പണം ഈ ആദൃ ശുശ്രൂഷയെ അർപ്പണമായി കാണുമ്പോൾ അത് അഭിഷേകമായി മാറുകയാണ് തിടുക്കത്തിൽ ഇളയമ്മയുടെ അരികിലേക്ക് ഓടിപ്പോയ മറിയം ഇളയമ്മയ്ക്ക് ശുശ്രൂഷ ചെയ്യുകയാണ് ഒരു നല്ല നേഴ്സിനെ നമ്മൾ കാണുകയാണ് അപ്പോൾ ഈ അമ്മയോട് ചേരുന്ന മക്കൾ പരാജയപ്പെടില്ല പ്രത്യേകിച്ച് നമുക്കറിയാം ഈ നേഴ്സസ് ടൈം കൂട്ടായ്മകൾ ഈ സ്നേഹക്കൂട്ടായ്മകൾ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ ലോകം മുഴുവനിലുമുള്ള നേഴ്സുമാർക്ക് വേണ്ടിയും തിരുസഭയ്ക്ക് വേണ്ടിയും തിരുസഭയിലെല്ലാ ശുശ്രൂഷ തലങ്ങൾക്ക് വേണ്ടിയും തിരുസഭാ അധികാരികൾക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതൊരിക്കലും വിഫലമാകില്ല അത് ഫലദായകമായി തന്നെ ചെയ്യും കാരണം മറിയത്തെ കൂട്ടുപിടിച്ചവർ ആരും പരാജയപ്പെട്ടിട്ടില്ല ലോക ചരിത്രം നോക്കിയാൽ പരിശുദ്ധ അമ്മയോടുകൂടിയുള്ള പ്രയാണം അതൊരിക്കലും പരാജയമല്ല പ്രത്യേകിച്ച് നമുക്കറിയാം ജപമാല പ്രാർത്ഥന വിഷ്ണർ ഡോമിനിക്ക് പറയുന്നുണ്ടല്ലോ നീ ഒരു നന്മ നിറഞ്ഞ മറിയെന്ന് ചൊല്ലുമ്പോൾ സാത്താൻ അലറി വിളിക്കുകയും നരകം നടുങ്ങി വിറയ്ക്കുകയും ചെയ്യും ഒരൊറ്റ നന്മ മറിയോ അത് ഭക്തിയോടെയാണെങ്കിൽ അത് ശ്രദ്ധയോടുകൂടിയാണെങ്കിൽ അത് തിന്മയുടെ കൂടാരത്തെ തച്ചുടയ്ക്കും തകർത്ത് കളയും അത്രയും ശക്തമായി പ്രാർത്ഥന പ്രിയമുള്ളവരെ അങ്ങനെയെങ്കിൽ നേഴ്സസ് കൂട്ടായ്മകൾ ഈ ജപമാല പിടിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട് മുന്നേറുമ്പോൾ ഈ കാലഘട്ടം പ്രത്യേകമായി നമുക്കറിയാം ഒരുപാട് സംഘർഷഭരിതമായ അവസ്ഥ സങ്കീർണമായ അവസ്ഥ പ്രതികൂലമായ സാഹചര്യങ്ങൾ എവിടെയും അശാന്തി അസമാധാനം വിശ്വസിക്കുക പരിശുദ്ധ മറിയം അമ്മയോടൊപ്പം ഉള്ള ഒരു പ്രയാണമാണോ പരാജയമില്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മറിയത്തെ കൂട്ടുപിടിക്കാതെ ഏതു പ്രതികൂലതയെയും അതിജീവിക്കാനും സാധ്യമല്ല അതുകൊണ്ടാണ് മിസ്റ്റർ ബെർണാർഡ് പറയുന്നത് മറിയം നിൻ്റെ കരം പിടിച്ചാൽ നിനക്ക് ലക്ഷ്യസ്ഥാനം തെറ്റുകയില്ല അമ്മയാണ് നിന്നെ നയിക്കുന്നതെങ്കിൽ നീ പരാജയപ്പെടുകയില്ല പരിശുദ്ധ അമ്മയോടുള്ളപ്പോൾ ജീവിതം നിനക്ക് സ്വർഗോന്മുഖമായ അനുഭവമായി മാറും അത് വരപ്രസാദ വളരുവാൻ നമ്മളെ സഹായിക്കും അതുകൊണ്ടാണ് അതുകൊണ്ടറിയമുള്ളവർ വിശുദ്ധരായ വിശുദ്ധരും മുഴുവൻ നമുക്കറിയാം ഈ ഒക്ടോബർ മറ്റൊരു വിശേഷണം കൂടിയുണ്ട് എന്താ കേരളസഭയെ സംബന്ധിച്ച് ഇതാ മറ്റൊരു വിശുദ്ധ കൂടി വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ ഇതാ വിശുദ്ധ തലങ്ങളിലേക്ക് എന്താ ഇവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്താ പരിശുദ്ധയെ അമ്മയോട് ചേർന്നുള്ള ഒരു പ്രയാണം ജപമാല മണിമുത്തുകൾ നെഞ്ചോട് ചേർത്തുള്ളൊരു പ്രയാണം അതവരെ അത്യധികം അഭിഷേകത്തിലെയും അനർഹമായ കൃപയുടെ ഒഴുക്കിലേക്കും നയിച്ചു അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ജപമാല ജപമാല പിടിച്ചുള്ള പ്രയാണം അത് വിജയത്തിൻ്റെ പ്രയാണം തന്നെയാണ് നമ്മൾ കേവലം ഈ അമ്മയെ സ്തുതിച്ച് പ്രകീർത്തിക്കുന്നത് മാത്രമല്ല നമ്മളെന്താ ചെയ്യുന്നത് അളവില്ലാത്ത സകല നന്മ സ്വരൂപനായ സർവേശ്വര അപ്പോൾ ഈ പരിശുദ്ധ തൃത്വത്തിനുള്ള സമർപ്പണമാണ് ജപമാല പ്രാർത്ഥന അമ്മയോട് ചേർന്ന് പരിശുദ്ധ തൃത്വത്തെ മഹത്വപ്പെടുത്തുകയാണ് പിതാവായി ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസം രക്ഷകനായ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധമറിയമേ ഞങ്ങൾ ദൈവശരണം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധം അറിയമേ ഞങ്ങൾ ദൈവസ്നേഹം കണ്ടോ അപ്പോൾ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പുണ്യജീവിതത്തിൻ്റെ സുഹൃത ജീവിതത്തിൻ്റെ ഫോർമുല വിശ്വാസം ശരണം സ്നേഹം അങ്ങനെ പരിശുദ്ധ തൃത്വമഹത്വത്തെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയാണ് പരാജയപ്പെടില്ല പ്രിയമുള്ളവരെ ഏത് പ്രതികൂലത വന്നോട്ടെ ഏത് ആഞ്ഞുലയെന്ന പ്രശ്നം വന്നോട്ടെ സഭയിൽ എന്തുമാത്രം സങ്കീർണമായ മരവിപ്പുകൾ വന്നോട്ടെ ഇല്ല പരാജയപ്പെടില്ല സഭ പരാജയപ്പെടില്ല സഭ എങ്ങനെ മക്കളെല്ലാം ഒരുമയോടെ ചേർന്ന് പരിശുദ്ധ ദിവ്യകാരുണ്യ സന്നിധിയിൽ ജപമാല മുറുകെ പിടിച്ചാൽ അമ്മ ചേർന്ന് നിൽക്കും അതുകൊണ്ട് അമ്മ തൻ്റെ പ്രത്യക്ഷീകരണങ്ങളെല്ലാം പറഞ്ഞത് എന്താ മക്കളെ ജപമാല ചൊല്ലുക ജപമാല ചൊല്ലുക ജപമാല ചൊല്ലുക എന്താ കാരണം പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഏറ്റവും ശക്തി ഉണരുന്ന പ്രാർത്ഥന പരമപ്രധാനമായ ആരാധന പരിശുദ്ധ കുർബാന അത് കഴിഞ്ഞാൽ സഭ ഏറ്റവും ഉത്സുതയോടുകൂടി ചേർത്ത് പിടിക്കുന്ന ആയുധമാണ് ജപമാല ഇത് നരകത്തെ തച്ചുടയ്ക്കും ജപമാല പ്രാർത്ഥന ചൊല്ലുന്ന മക്കൾ അത് ഭക്തിയോടെ ശ്രദ്ധയോടെ അർപ്പിക്കുന്ന മക്കൾക്ക് പരാജയമില്ല മക്കൾക്ക് മാത്രമോ ഒരുമയോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ അത്യധികം ഉണർവിലേക്ക് ദൈവിക ചൈതന്യത്തിലേക്ക് നിറയും അവ ആ കുടുംബത്തിന് പരാജയമില്ല ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തിജീവിതങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകൾ അവരൊന്നും പരാജയപ്പെടുകയില്ല കാരണം തിന്മയ്ക്ക് അന്ധകാര ശക്തിക്ക് അടുക്കാൻ പറ്റുകയില്ല പ്രിയമുള്ളവരെ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും ദൈവം പുരാതന സർപ്പത്തോട് പറഞ്ഞെങ്കിൽ ദൈവം ആ സർപ്പത്തോട് പറഞ്ഞെങ്കിൽ ദൈവം സാത്താനോട് പറഞ്ഞെങ്കിൽ അതിനർത്ഥമുണ്ട് എന്താ മാനവകുലത്തെ മുഴുവൻ അടക്കി ഭരിക്കാമെന്ന് സാത്താൻ കരുതിയിരിക്കേ ഇതാ ഒരു കന്യക അവളുടെ മുൻപിൽ സ്വർഗം പ്രത്യക്ഷപ്പെടുകയാണ് സ്വർഗം ഇതാ ദൂതനം കടന്നു വരികയാണ് എന്നിട്ട് ദൈവത്തിൻ്റെ ദൂത് പറയുകയാണ് നിനക്ക് സമ്മതമാണോ മറിയം കൃപ നിറഞ്ഞവളെ നിനക്ക് സമ്മതമാണോ രക്ഷകനായ യേശുവിന് ഉദരമൊരുക്കാൻ അപ്പോൾ അവൾ പറയുന്നത് എന്താ ഫിയാത്ത് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടമെനിൽ നിറവേറട്ടെ ആ ഹിതത്തോട് ജീവിതം ചേർത്തപ്പോൾ എന്താ സംഭവിച്ചത് സാത്താൻ്റെ പദ്ധതികൾ ആടി ഉലഞ്ഞു സർവ്വ പദ്ധതികളും ആടി ഉലഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ന് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന കേൾക്കുമ്പോൾ അവൻ്റെ സർവ്വ പദ്ധതിക്കും ആഞ്ഞു കൂടമടിക്കുന്നത് പോലുള്ള അനുഭവമാണ് അനേകം അണുബോം പെയ്തൊടുങ്ങുന്ന ഒടുക്കുന്ന അവസ്ഥ സംജാതമാകും പ്രിയമുള്ളവരെ ഓരോ ജപമണികളും നമ്മൾ ഭക്തിയോടെ ചൊല്ലുമ്പോൾ അതുകൊണ്ട് വിശുദ്ധനായ വിശുദ്ധരും മുഴുവൻ അമ്മയെ സ്നേഹിച്ചു അമ്മയെ സ്നേഹിച്ചു ഒരു നിഷ്കളങ്ക ഹൃദയത്തോടെ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് വിളിച്ച് ആ നെഞ്ചോട് ചേർന്നു ആ വിമല ഹൃദയത്തിൽ ജീവിതം സമർപ്പിച്ചു അതുകൊണ്ടാണ് വിശ്വ ചാമറ പിതാവ് പറഞ്ഞത് ഇതാ ഇതാ ചരടിൽ കോർത്ത സുവിശേഷമാണ് ജപമാല ഇത് സുവിശേഷ സംഗ്രഹമാണ് ജപമാലയുടെ ഉൾ രഹസ്യങ്ങൾ നമ്മൾ കരുതുന്ന പോലെ അല്ല ജപമാല ഇത് യേശുവിൻ്റെ ജനനം പരസ്യജീവിതം പീഡാസഹനം മരണം സംസ്കാരമുദ്ധാനം ഇത് ധ്യാനിക്കുന്ന മഹനീയമായ അനുഭവമാണ് ജപമാല പ്രാർത്ഥന അതുകൊണ്ട് തന്നെ യേശു എന്ന ആ സത്യത്തെ ആ രക്ഷയെ ആ നാമത്തെ യേശു നാമം അതല്ലേ നമ്മൾ ചെയ്യുന്നത് അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ീശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഈശോനാമം ആവർത്തിച്ച് 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 ചൊല്ലുമ്പോൾ അത് സൗഖ്യമായി അത് രക്ഷയായി അത് ശാന്തിയായി അത് സമാധാനമായി അത് സന്തോഷമായി ആ യേശുനാമത്തിൻ്റെ അലയടികൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് അനുഭവമായി മാറും നവീകരിക്കപ്പെട്ട ഊർജത്തിൽ നമ്മൾ ജ്വലിക്കാൻ തുടങ്ങും നമ്മുടെ കുടുംബം അനുഗ്രഹത്താൽ നിറയാൻ തുടങ്ങും ഏത് പ്രതികൂലതകളോ ഏതു സഹനങ്ങളോ ഏതു നൊമ്പരങ്ങളോ ഏത് ഇല്ലായ്മയോ ഏതു വല്ലായ്മയോ ഏതു തകർച്ചയോ ഏതു തളർച്ചയോ കറിവേപ്പില പോലെ മാറ്റിവെക്കപ്പെടുന്ന അനുഭവമോ എന്തും വന്നോട്ടെ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് വിളിച്ച് അമ്മയോട് ചേരുക അമ്മയോട് ചേരുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് ഈ അമ്മയുടെ ഒരു നടത്തിപ്പ വിശുദ്ധനായി വിശുദ്ധര മുഴുവൻ ആ വഴി കണ്ടുപിടിച്ചു യേശുവാണ് യഥാർത്ഥ വഴി ആ യഥാർത്ഥ വഴിയിലേക്കുള്ള വഴിയാണ് പരിശുദ്ധമറിയ അതുകൊണ്ടാണല്ലോ നമ്മൾ പാടുന്നത് നിതരാ നിർമ്മലമാതാവേ കറയില്ലാത്തൊരു കന്യകയെ നേർ വഴി കാട്ടും ദീപശിഖേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി നേറുവഴി കാട്ടും ദീപശിഖ നേറു വഴിയാരാ ഈശോ ഈശോ പറഞ്ഞു ഞാനാണ് വഴി അപ്പോൾ ഈശ ഈശോയാണ് നേർവഴി അപ്പോൾ ഈശോയിലേക്കുള്ള ആ നേർവഴി വഴി കാട്ടിത്തരുന്ന ദീപശിഖയാണോ മറിയം അതുകൊണ്ട് മറിയം വഴി ക്രിസ്തുവിലേക്ക് പ്രിയമുള്ളവരെ നമുക്ക് ചിന്തിക്കാം പ്രത്യേകിച്ച് ആതുര ശുശ്രൂഷാവേദിയിൽ സൗഖ്യദായകമായ വഴിയാണല്ലോ ആതുര ശുശ്രൂഷ സൗഖ്യവുമായി അനേക ഹൃദയങ്ങൾക്ക് ശാന്തിയും സൗഖ്യവും സമാധാനവും പ്രദാനം ചെയ്യുവാൻ സ്വർഗം നിയോജിക്കുന്ന വിശിഷ്ടരായ ജീവിതങ്ങളാണ് ഓരോ നേഴ്സുമാരും നമുക്കറിയാം അതൊരു വലിയ വിളിയാണത് എത്ര ഉദാത്തമായ വിളിയാണത് അതുകൊണ്ട് ജോലിയായി അല്ല കാണേണ്ടത് അത് ഒരു സമർപ്പണമായി കാണണം അപ്പോഴാണ് അത് അനുഗ്രഹമായി മാറുക അങ്ങനെയുള്ളപ്പോൾ അത് പരിശുദ്ധ അമ്മയെപ്പോലെ തിടുക്കത്തിൽ യാത്ര ചെയ്യുന്നതും വലിയ സാന്ത്വനമാകുന്നതുമായി മാറുന്നു സൗഖ്യത്തിൻ്റെ ബാഹ്യമായ തലങ്ങൾ എന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട തലമാണ് ആന്തരിക തലം ആന്തരിക സൗഖ്യം നമുക്കറിയാമല്ലോ ഇന്നൊക്കെ ആന്തരിക സൗഖ്യ താരങ്ങളൊക്കെ ഒരുപാടുണ്ട് എന്താണ് പ്രിയമുള്ളവരെ ആന്തരിക സൗഖ്യം റിയാം ഏത് പ്രതികൂലതയിലും എനിക്ക് സമചിത്തത കൈവരിക്കുന്ന ഒരു ദൃഢതയുണ്ടോ അങ്ങനെയുള്ളവർ സൗഖ്യമുള്ളവരാ ആന്തരിക സൗഖ്യമുള്ളവരാ ആഞ്ഞടിച്ചലറന്ന തിരമാലകൾ ശിക്ഷകടങ്ങൾ ഭയന്ന് വിറയ്ക്കുകയാണ് ഭയന്ന് വിറയ്ക്കുകയാണ് അതിനിടയിൽ ഒരുവൻ കിടന്നുറങ്ങുകയാണ് ആന്തരിക സൗഖ്യമുള്ള ഒരു മോൻ അത് അമ്മയുടെ മോനാ യേശു പ്രിയമുള്ളവരെ ആഞ്ഞടിച്ചലർന്ന് ഇപ്പോൾ തീരും ഇപ്പോൾ നശിക്കും എന്ന് ശിഷർ അലറുമ്പോൾ ഒരു വ്യക്തി കിടന്നുറങ്ങുകയാണ് ഏത് പ്രതികൂലതയിലും കിടന്നുറങ്ങാൻ കഴിയണോ ആന്തരിക സൗഖ്യം വേണം ആ സൗഖ്യം എവിടെ നേടി എന്നറിയാമോ അമ്മയുടെ ഉദരത്തിൽ നിന്ന് അതാണല്ലോ ആന്തരിക സൗഖ്യത്തിൻ്റെ തത്വം എന്ത് അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുമ്പോൾ അമ്മ അനുഭവിക്കുന്ന ഏതെല്ലാം സ്വഭാവവിശേഷങ്ങളുണ്ടോ വികാ വൈകാരിക തലങ്ങളുണ്ടോ അതൊക്കെ കുഞ്ഞ് ഏറ്റുവാങ്ങുമല്ലോ അതാണ് ആന്തരിക സൗഖ്യത്തിൻ്റെ തലം നമുക്കറിയാം അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ നമുക്കെല്ലാം നന്നായി ചെയ്യണോ വിശ്വ മർക്കോസം സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം അവൻ എല്ലാം നന്നായി ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടു കഴിയുകയാണ് അവൻ എല്ലാം നന്നായി ചെയ്യുന്നു എല്ലാം നന്നായി ചെയ്യാൻ കഴിയണമെങ്കിൽ ആന്തരിക സൗഖ്യം വേണം ആന്തരിക സൗഖ്യം വേണോ ഏറ്റവും നല്ല അമ്മയുടെ കുഞ്ഞായി മാറണം ഏറ്റവും നല്ല അമ്മയാര പരിശുദ്ധമറിയും ഈ നല്ല അമ്മയുടെ കുഞ്ഞായി മാറിയാൽ ആന്തരിക സൗഖ്യം കിട്ടും ഒന്ന് ധ്യാനിച്ചു നോക്കിക്കേ ഈശോ ആദ്യം വചനം മാംസമാകുന്ന സമയം ചിന്തിച്ച് നോക്കിയേ മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സമ്മതം മൂളിക്കഴിയുമ്പോൾ ആ നിമിഷം വചനം മാംസമായി പരിശുദ്ധാത്മാവിഴുന്നള്ളി വരികയാണ് വചനം മാംസമാവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടൻ ഈ മോൻ വചനം മാംസമായി ഉദരത്തിൽ മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ ആദ്യമായി അനുഭവിക്കുന്ന വൈകാ വികാരം എന്താ എളിമ എന്ന വികാരമാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന വികാരമാണ് ആ മനോഭാവമാണ് അത് പുത്രൻ ഏറ്റെടുക്കുകയാണ് കണ്ടോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈശോ ഇതാ പാലസ്ഥീനായാലൂടെ ചുറ്റി നടന്നു എങ്ങനെ എങ്ങനെ എളിമയുള്ള ഒരു കുഞ്ഞായി ഇതാ കർത്താവിൻ്റെ ദാസി ദാസൻ എന്ന മനോഭാവത്തോടെ മറ്റൊരു കാര്യം നമുക്കറിയാമല്ലോ ഈ ഉദരത്തെ ഈ ഉദരത്തിൽ ഉണ്ണിയെ വഹിച്ചുകൊണ്ട് അമ്മ തിടുക്കത്തിൽ യാത്ര ചെയ്യുകയാണ് ആ ഉദരത്തിൽ കിടന്നുകൊണ്ട് ഈശോ ഒന്ന് മനസ്സിലാക്കി എൻ്റെ അമ്മ സേവന സേവനസന്നദ്ധതയും ത്യാഗമനോഭാവവും ശുശ്രൂഷാ മനോഭാവവും ഉള്ള അമ്മയാണ് എന്ന് സംഭവിച്ചു ആ കുഞ്ഞും ശുശ്രൂഷകനായി മാറുകയാണ് സേവന സന്നദ്ധനായി മാറുകയാണ് ത്യാഗമനോഭാവം നിറഞ്ഞ കുഞ്ഞായി മാറുകയാണ് കണ്ടോ അമ്മയുടെ മനോഭാവം കുഞ്ഞിലേക്ക് അതുകൊണ്ട് അവൻ അന്തർക്ക് കാഴ്ച നൽകി ചികർക്ക് കഴിവ് നൽകി അടിച്ചമ്മത്തവർക്ക് സ്വാതന്ത്ര്യം നൽകി ബലഹീനരെ ബലപ്പെടുത്തി മരിച്ചവരെ പോലും ഉയർപ്പിച്ച നല്ല ഉദാത്തനായ ശുശ്രൂഷകൻ നല്ല വചനപ്രഘോഷകൻ ഏറ്റവും നല്ല ശുശ്രൂഷകനായി മാറി കണ്ടോ മറിയത്തിൻ്റെ കുഞ്ഞായി മാറാ മാറാമോ ആന്തരിക സൗഖ്യത്തോടെ യഥാർത്ഥ ശുശ്രൂഷനായി മാറാം എന്തോ ഒരു എളിമയെ അമ്മയ്ക്ക് എളിമ അനുസരണം അതൊക്കെ ആ മോനും ഉണ്ടായി ആ മോനും പറഞ്ഞില്ലേ ഗത്സമേനിൽ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ വീണ്ടും നമ്മൾ കാണുന്നില്ലേ ആ നേതാക്കന്മാരുടെ നേതാവായി യേശു എന്താ ചെയ്യുന്നത് ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്ന എളിമ ഒക്കെ ഈ അമ്മയുടെ ഉദര ജീവിതത്തിൽ അല്ലെ അമ്മ പഠിപ്പിച്ചു കുഞ്ഞുനാൾ മുതലേ പഠിപ്പിച്ചു അല്ലെങ്കിൽ ആ ഉദരത്തിൽ കിടന്ന് ആന്തരിക സൗഖ്യത്തിൻ്റെ ഉള്ളറകൾ തിരിച്ചറിഞ്ഞ് അവൻ വളർന്നു ഓർക്ക് പ്രിയമുള്ളവരെ വിനയം വിശുദ്ധി എളിമ അനുസരണം ഭക്തി പ്രാർത്ഥനാ ചൈതന്യം ഇതിൻ്റെയൊക്കെ നിറവെന്ന് പറയുന്നത് പരിശുദ്ധയമ്മയുടെ വിമലഹൃദയമാണ് വിസ്റ്റർ അൽഫോൺസ് കോരി പറയുന്നുണ്ട് പരിശുദ്ധ മറിയത്തിലൂടെ അല്ലാതെ ആർക്കും അനുഗ്രഹം കൃപ ലഭിക്കുന്നില്ല കാരണം അനന്ത കൃപയായ പരിശുദ്ധ തൃത്വം തൻ്റെ കൃപ മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്ന ഇടമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയം അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ഈ വിമലഹൃദയത്തിൽ അഭയം പ്രാപിക്കുമ്പോൾ എന്തെല്ലാമാണ് കിട്ടുന്നത് വിനയം വിശുദ്ധി എളിമ അനുസരണം ഭക്തി പ്രാർത്ഥനാ ചൈതന്യം വിശ്വസ്ഥത ഇനി അത് മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയല്ലേ അമ്മ അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും എല്ലാം അവർണനീയമായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ജ്ഞാനം ബുദ്ധി ആലോചന ആത്മശക്തി അറിവ് ഭക്തി ദൈവഭയം സ്നേഹം ശാന്തി ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസമ്മേനം ജ്ഞാനം ദൈവത്തിൻ്റെ ജ്ഞാനം ബുദ്ധി അറിവ് ഇതെല്ലാം കണ്ടോ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ സൽബുദ്ധിയുടെ മാതാവേ വിവേകൈശ്വര്യമുള്ള കന്യകെ ഇതെല്ലാം പരിശുദ്ധാത്മാവിൽ നമ്മൾ വാങ്ങിയെടുത്തു പരിശുദ്ധാത്മാവ് അനങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെയും കൃപ നിറഞ്ഞ മറിയം ഫുൾ ഓഫ് ഗ്രേസ് കൃപ നിറഞ്ഞവൾ അൽഫോൻസ് ഗുരു പറയുന്നു ഫലങ്ങൾ വേണ്ടവർ വൃക്ഷത്തിനരികിൽ ചെല്ലുക യേശുവിനെ വേണ്ടവർ മറിയത്തിനരികിലും അപ്പോൾ അമ്മയിൽ അഭയം പ്രാപിക്കുന്ന മക്കൾ യേശോയെ നേടിയെടുക്കും അതുകൊണ്ട് ജപമാല എൻ്റെ അദരങ്ങളിലും ഹൃദയത്തിലും നിറഞ്ഞു നിൽക്കട്ട ജപമാല പ്രാർത്ഥന കാരണം അത് ക്രിസ്തു കേന്ദ്രീകൃതമാണ് ക്രിസ്തുവിൽ നമ്മളെ ഉജ്ജ്വലിപ്പിച്ച് നിർത്തും ജപമാല ചൊല്ലുന്ന മക്കൾക്ക് പരാജയമില്ല എന്നാൽ മറിയത്തെ സ്നേഹിക്കാതെ പേരിനെ മാത്രം ഒരു മരിയ ഭക്തി ഒരു പേരിനെ മാത്രം കുഴപ്പമില്ല എന്തിനാ അധികം മറിയത്തെ സ്നേഹിക്കുന്ന എന്തിനാ ചിലർക്കതൊരു തലവേദനയാണ് ചിലർക്ക് നെറ്റി ചുളിയും ചില ബൗദ്ധിക തലങ്ങൾ നോക്കുമ്പോൾ എന്തിനാ അത്രയൊക്കെ മറിയത്തെ ഉയർത്തണോ പ്രിയമുള്ള സോദരങ്ങളെ ഇതാ വിശുദ്ധരായ വിശുദ്ധരെല്ലാം പറയുന്നത് എന്താ മറിയത്തെ ചേർത്ത് പിടിക്കുന്ന അത് എത്രയോ ഉദാത്തമായ ഒരു അനുഭവം അത് അതുകൊണ്ട് വിസ്ത അൽഫോൺസിഗോരുടെ ഈശോ പറഞ്ഞു എൻ്റെ അമ്മയെ മനുഷ്യർ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരംശം പോലും എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നില്ല വിസ്ത ലൂയി ഡി മോൺഫർട്ട് പറഞ്ഞില്ലേ മറിയം യഥാർത്ഥമായി അറിയപ്പെടാത്തത് കൊണ്ട് പരിശുദ്ധ തൃത്വം അറിയപ്പെടുന്നില്ല മറിയത്തെ അറിയാതെ യേശുവിനെ നമ്മൾ അറിഞ്ഞാൽ അത് വികലമായ അറിവായിരിക്കും പ്രിയമുള്ളവരെ കാരണം യഥാർത്ഥമായി യേശുവിനെ അറിയുന്നത് മറിയം പഠിപ്പിക്കുമ്പോഴാ അതാണ് യേശു എന്ന സത്യത്തെ യേശു എന്ന രക്ഷയെ യേശു എന്ന രക്ഷകനെ തിരിച്ചറിയണോ ഈ അമ്മ പഠിപ്പിക്കണം അതുകൊണ്ട് വിഷ്റ്റർ ജോൺ പപ്പാപ്പ പറഞ്ഞില്ലേ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജപമാല എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ പാപ്പ പറഞ്ഞു എന്താ മറിയത്തിൻ്റെ മടിയിലിരുന്നു കൊണ്ട് വേണം യേശുവിനെ തിരുമുഖം ധ്യാനിക്കുവാൻ അപ്പം യേശുവിനെ പഠിക്കണം എങ്ങനെ മറിയം പഠിപ്പിക്കണം മറിയം എന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാതെ ഒരിക്കലും യേശുവിനെ നമ്മൾ നമ്മളറിയില്ല നമ്മളറിയുന്ന യേശു എന്താ എൻ്റെ അയ്യൽ ടി സി ജയിക്കണം എൻ്റെ വിസ ശരിയാകണം എനിക്ക് വിദേശത്ത് ജോലി കിട്ടണം വീട് പണിയണം വീട് വിൽക്കണം കൊച്ചിൻ്റെ അതി കല്യാണം നടക്കണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകണം ഇതൊന്നും തെറ്റൊന്നുമല്ല ഈ പ്രാർത്ഥനയൊന്നും തെറ്റൊന്നുമല്ല പക്ഷേ നമ്മൾ കണ്ടെത്തുന്ന യേശു ഇതൊക്കെ സാധിച്ചു തരുന്ന യേശു അത് അതിനപ്പുറം എനിക്ക് യേശുവില്ല അതാണ് എൻ്റെ വികലമായ കാഴ്ചപ്പാട് എന്നാൽ അതല്ല ക്രിസ്തു അതല്ല ക്രിസ്തു എന്നെ രക്ഷയിലേക്ക് നയിക്കുന്ന എനിക്കും നിത്യജീവനും ആത്മരക്ഷയും വാങ്ങിത്തരുന്ന നേടിത്തരുന്ന എൻ്റെ രക്ഷകൻ പ്രിയമുള്ളവരെ ചുമ്മാ ചോക്ലേറ്റ് ഭക്തി അല്ല ഭക്തിയല്ല ഭക്തി മറിച്ച് ക്രിസ്തുവിൽ നമ്മളെ ഊട്ടിയുറപ്പിക്കുന്ന ദൃഢതയിൽ വളർത്തുന്ന ഇതാ കുത്തുകളേറ്റ് പിടയുമ്പോൾ യേശുവേ എന്ന് വിളിക്ക വിളിക്കുവാൻ പ്രേരിപ്പിച്ച റാണി മരിയയുടെ അനുഭവം നമ്മൾക്കറിയാമല്ലോ ഇൻഡോറിലെ മണ്ണ് ഇതാ ഇതാ പുല്ലുവഴിയിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കുകയാണ് ഇൻഡോറിലെ മണ്ണ് എന്താ മണ്ണിന്റെ പ്രത്യേകത ഇൻഡോറിലെ മണ്ണ് റാണി റാണിമരിയുടെ രക്തം കുതിർന്നു ചിന്തിക്ക് പ്രിയമുള്ളവരെ ധ്യാനിക്ക് എൻ്റെയും നിൻ്റെയും രക്തം വീണാൽ മണ്ണിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവൂ മാറ്റമുണ്ടാകണമെങ്കിൽ മറിയം പഠിപ്പിക്കണം വഴിയിൽ കരഞ്ഞു വന്ന ഒരമ്മയെ തനയൻ തിരിഞ്ഞു നോക്കി സ്വർഗീയ കാന്തി ചിന്തും മിഴികളിൽ കൂരമ്പ് താണിറങ്ങി ആരോട് നിന്നെ ഞാൻ സാമ്യപ്പെടുത്തും കഥനപ്പെരുടലേ ഒരു പെരുങ്കടൽ മുഴുവൻ നെഞ്ചിലൊതുക്കി അമ്മ പറഞ്ഞു പറയാതെ പറഞ്ഞു മോനെ തളരല്ലേടാ മോനെ പതറല്ലേടാ മോനെ ഇടറല്ലേ നിനക്കൊരു കുരിശിൻ്റെ വഴിയുണ്ട് നിനക്കൊരു കുരിശുണ്ട് നിനക്കൊരു കാൽവരിയുണ്ട് ഒരു ക്രൂശുമരണമുണ്ട് നഗ്നാകിൻ തൂക്കപ്പെടുന്ന അനുഭവമുണ്ട് തളരല്ലേ മോനെ പിതാവിൻ്റെ ഇഷ്ടമാണ് എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ കുരിശിൻ്റെ വഴികളുണ്ട് എറിയാൻ കല്ലുകൾ എടുക്കുന്നവരുണ്ട് ഉന്തിയിടാൻ മലമൂൾ നിന്ന് കൊണ്ടുപോകുന്ന അനുഭവങ്ങളുണ്ട് ഗച്ഛമേന അനുഭവമുണ്ട് പരിഹാസത്തിൻ്റെ ഞാങ്ങണ നിന്ദനത്തിൻ്റെ മുൾമുടിയുണ്ട് കാർക്കിച്ചു തുപ്പുന്ന അനുഭവമുണ്ട് തളരല്ലേ അമ്മ കൂടെയുണ്ട് കാൽവരി കുരിശിൽ കുരിശിനോട് ചേർന്ന് ഇതാ മറിയും നിന്നിരുന്നു അവൾ ഉണ്ടാവും പ്രിയമുള്ളവരെ മറിയം കൂടെയുണ്ടെങ്കിൽ പിന്നെ വിജയമാണ് തിരുസഭയുടെ വിജയം തിരുസഭയുടെ രാജ്ഞിയായ ഉണ്ടാകണം തിരുസഭയുടെ മാത്രമല്ല തിരുസഭയിലെ അംഗങ്ങളായ ഓരോ കുഞ്ഞും ഏതെല്ലാം തുറകളിൽ പ്രവർത്തിക്കുന്നു അവർക്കെല്ലാം വിജയം ആരുണ്ടാവണം അമ്മ കൂടെ ഉണ്ടാകണം ഒപ്പം ജപമാല പ്രാർത്ഥന കൂടി ഉണ്ടെങ്കിലോ സുവിശേഷം എപ്പോഴും മനനം ചെയ്യുന്ന അനുഭവമായി മാറും സുവിശേഷം മനനം ചെയ്യുന്ന കുഞ്ഞ് സുവിശേഷത്തിൽ ജീവിക്കും അവൻ തന്നെ സുവിശേഷമായി മാറും അപ്പോൾ അവൻ ഒരു യഥാർത്ഥ സാക്ഷിയായി മാറുകയാണ് പരിശുദ്ധയമ്മ ആ കുഞ്ഞിനെ ഞാൻ നഞ്ചോടി ചേർക്കും പ്രിയമുള്ളവരെ പരിശുദ്ധയമ്മയുടെ ഹൃദയം അത് ഏറ്റവും സുരക്ഷിതമായ അനുഭവമാണ് അതുകൊണ്ട് അമ്മ പറഞ്ഞത് എൻ്റെ വിമല ഹൃദയത്തിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിക്കുക എല്ലാ മക്കളെയും ചേർത്ത് പിടിക്കുക എൻ്റെ ഹൃദയം എന്താ വിമലഹൃദത്തിന് പ്രത്യേകത തിരുഹൃദയ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ചൊല്ലാറുണ്ട് മറിയത്തിൻ്റെ കറയില്ലാത്ത ദിവ്യഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ കണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ നമ്മുടെ സഭാ നേതാക്കന്മാർ പിതാക്കന്മാർ എഴുതി വെച്ചു മറിയത്തിൻ്റെ കറിയില്ലാത്ത വിമലഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ എന്ന് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് മറിയത്തിൻ്റെ വിമലഹൃദയം രക്ഷയുടെ ഇടമാണ് കാരണം അത് പരിശുദ്ധ തൃത്വത്തിൻ്റെ ആലയമാണ് അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ ജോൺപബ പറഞ്ഞത് മറിയമേ ഞാൻ മുഴുവൻ നിൻ്റേതാണ് ഞാൻ പൂർണ്ണമായും നിൻ്റേതാ എന്താ അതിനർത്ഥം മറിയത്തിൽ അഭയം തേടുന്ന മക്കൾ തൃത്വത്തിൻ്റെ സ്വന്തമായി മാറും അങ്ങനെയെങ്കിൽ പ്രിയമുള്ള സോദരങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നു നമ്മൾ തിരിച്ചറിയുന്നു അമ്മയോട് ചേരുന്നത് വഴി നമ്മുടെ എല്ലാ പ്രയാണങ്ങളും വിജയം വരിക്കും ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം മരിയഭക്തി ഇന്ന് നമുക്ക് അറിയാൻ പറ്റും പലയിടങ്ങളിലും ഈ മരിയഭക്തി അത് അത് ചിലയിടങ്ങളൊക്കെ വഴിവിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട് ഓർക്കുക അതൊരാവേശമല്ല മറിച്ച് എപ്പോഴും മരിയ ഭക്തി തിരുസഭാത്മകമായിരിക്കണം തിരുസഭാ പ്രബോധനങ്ങൾക്ക് കീഴടങ്ങിയിരിക്കണം തിരുസഭാ പ്രബോധനങ്ങളിലൂടെ മരിയഭക്തിയെ നമ്മൾ വിവക്ഷിക്കണം കണ്ടറിയണം അതിനോട് ചേരണം തിരുസഭാ അധികാരത്തിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള പ്രയാണം അത് പ്രാർത്ഥനയിലും കൂതാശ ജീവിതത്തിലും വേരുറപ്പിക്കുന്നതായി മാറും മറിയത്തെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കുന്ന മക്കൾ ദിവ്യകാരുണത്തെ സ്നേഹിക്കും അവൾ ദിവ്യകാരുണത്തിൻ്റെ അമ്മയാണ് മറിയത്തെ സ്നേഹിക്കുന്ന മക്കൾ തിരുസഭയെ സ്നേഹിക്കും തിരുസഭയുടെ രാജ്ഞിയാണ് മറിയത്തെ സ്നേഹിക്കുന്ന മക്കൾ വൈദികരെ സ്നേഹിക്കും സന്യസ്ഥരെ സ്നേഹിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർ വൈ അവൾ വൈദികരുടെ രാജ്ഞിയാണ് കന്യകളുടെ രാജ്ഞിയാണ് പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കുന്ന മക്കൾ ഇതാ കുംഭസാരത്തിന് അനുതാപത്തോടെയാണേയും അവൾ പാപികളുടെ സങ്കേതമാണ് വനപ്രസാദപൂർണയാണ് അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ തിരുവചനത്തെ സ്നേഹിക്കും അവൾ തിരുവചനം ഹൃദയത്തിലും ഉദരത്തിലും ഏറ്റുവാങ്ങിയവളാണ് അങ്ങനെയെങ്കിൽ സ്നേഹസോദരങ്ങളെ നമ്മുടെ ജീവിതം ജപമാല മണികളോട് ചേർത്ത് വയ്ക്കാം അങ്ങനെ അമ്മയോട് ചേർന്ന് ഈ പ്രതികൂലമായ കാലഘട്ടങ്ങളിൽ തിരുസഭയ്ക്ക് വേണ്ടി ഉണരാം ആതൃശുശ്രൂഷാ വേദിയിൽ അമ്മയോടൊപ്പം മുന്നേറാം തിടുക്കത്തിൽ യാത്ര ചെയ്യുമ്പോഴും അമ്മയെല്ലാം ക്രമപ്പെടുത്തും നമ്മളെ അമ്മയുടെ വിനയം വിശുദ്ധി എളിമ അനുസരണം ഭക്തി പ്രാർത്ഥന ചൈതന്യം എല്ലാം നേടി നമുക്ക് വളരാം ഈശ്വർ നമ്മളെ അനുഗ്രഹിക്കട്ടെ ജപമാല രാജ്ഞിയുടെ ആ നനുത്ത സ്നേഹവിമല ഹൃദയം നമ്മളെ നന്മയിലേക്ക് നയിക്കട്ടെ നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ നല്ല കുഞ്ഞായി മാറി വീടിനും നാടിനും തിരുസഭയ്ക്കും അനുഗ്രഹമായി മാറട്ടെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ ശുശ്രൂഷകൾ കുടുംബം എല്ലാം അവിടെ നന്മ നിറഞ്ഞ സാക്ഷ്യമായി മാറുവാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ എല്ലാം നന്നായി ചെയ്യുവാൻ ആന്തരി സൗഖ്യത്തിൽ വളരുവാൻ സൗഖ്യം നിറഞ്ഞ് സൗഖ്യം പ്രദാനം ചെയ്യുവാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ബഹുമാനപ്പെട്ട ബേബി ജോണിലൂടെ ത്രിയേക ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മയെപ്പറ്റി ശ്രമിക്കുവാൻ സാധിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഓരോ ദിനവും ജോലിക്കിറങ്ങുന്നതിന് മുമ്പ് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയിൽ വിളങ്ങിയിരുന്ന എട്ട് പുണ്യങ്ങൾ കൊണ്ട് നമ്മെയും ലോകം മുഴുവനിലുമുള്ള എല്ലാ നിറയ്ക്കണമേ എന്ന് നമുക്ക് യാചിക്കാം അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി തീരട്ടെ അമ്മേൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാമറിയമ്മേ ഫാത്തിമനാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ To experience the vibrant faith, join us to the Spiritual Fiesta. The Greatest Call 2019 National Nurses Conference. On October 19th, at St. Mary's Catholic Church, Dubai. The Greatest Call 2019 National Nurses Conference.